കേരള സർക്കാരിൻ്റെ 100-ാമത്തെ പാലമായി ഉദ്ഘാടനം ചെയ്ത ചെട്ടിക്കടവ് പാലം. ചെട്ടിക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 മാസത്തോളം കഴിഞ്ഞിട്ടും ചെട്ടിക്കടവ് മുതൽ വെള്ളന്നൂർ വരെ ഉള്ള റോഡുകൾ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് അവസ്ഥയിൽ കിടക്കുകയാണ്. ഇതിന് കരാറുകാരൻ ടെൻഡർ ചെയ്ത് എടുത്തിട്ട് പോലും ഇന്ന് വരെ പണി നടന്നിട്ടില്ല. അതിൻ്റെ കാര്യമായിട്ടുള്ള പുരോഗതി കാണുന്നുമില്ല. ഇതിൻ്റെ അവസ്ഥ ഈ നാട്ടുകാരുമായി നമുക്ക് പങ്കുവെക്കാം. വെള്ളന്നൂരിലേക്കുള്ള അല്ലെങ്കിൽ NIT ഭാഗത്തേക്കുള്ള ആളുകൾക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഈ റോഡ് ഈ ഭാഗം മുഴുവൻ രണ്ട് ഭാഗത്തും കെട്ടിപ്പൊക്കി മണ്ണിട്ട് ടാർ ചെയ്യേണ്ടതാണ്. എന്താണ് ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഇത് നിങ്ങൾ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പലവട്ടം കലാകാരന് സംസാരിച്ചിട്ടുണ്ട്, എഞ്ചിനീയർമാരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓരോ വിഷയങ്ങൾ, അല്ലെങ്കിൽ അത് മണ്ണ് കിട്ടാനില്ല, അത് കിട്ടാനില്ല, ഇത് കിട്ടാനില്ല, നിങ്ങൾ നീണ്ടു നിൽക്കുക. പക്ഷേ വിരിപ്പിൽ ജംഗ്ഷൻ ഇഷ്ട ബസ് വരെ ഏതാണ് വൃത്തിയായി തന്ന്. ഇപ്പം നിലവിൽ റേഷാ പോയിട്ട് ചെട്ടിക്കടവ് വരെ ഒരു കോണ്ടാക്റ്റുകാരനും റേഷാ പോയിട്ട് NIT വരെ വേറൊരു കോണ്ടാക്റ്റുകാരനാണ്. രണ്ടും സംഭവം സതൈവ്യ രണ്ടും. പക്ഷേ അതേ സമയത്ത് റേഷാ പോയിട്ട് വെള്ളന്നൂർ പിന്നെ NIT വരെ റോഡ് ചളിക്കുണ്ടല്ല, ചളിക്കുണ്ട് റേഷാ പോയിട്ട് വെള്ളന്നൂർ ചെട്ടിക്കടവിലെ റോഡാണ് ചളിക്കുണ്ട്. ഈ ചളിക്കുണ്ടിന് വേണ്ടി പരിഹാരം കാണാൻ വേണ്ടി ഇപ്പം നമ്മളൊക്കെ ഒരുപാട് ആളുകൾ വീട്ടിൽ പോകാൻ ഒരു മാർഗ്ഗം കൂടി അതിൻ്റെ മറ്റുള്ള ആളുകൾ വീട്ടിൽ കൂടെ പോകുന്നത്. ഈ റോഡ് കെട്ടി പൊന്തിച്ച് വെച്ച് നടു തോണി പോലെ ആക്കി വെച്ച് ഒത്ര 1 മീറ്റർ 1.5 മീറ്ററോ പൊന്തിച്ച് വെച്ച് കെട്ടി വെച്ച് നടുക്ക് മണ്ണുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നമുക്ക്. അപ്പം ഒരാൾ വെരിപ്പിൽ അങ്ങാടിയിൽ വെള്ളക്കെട്ട് ഒരു 1.25 മീറ്ററോളം പൊന്തിയ വെള്ളവും ഇതിൻ്റെ സ്ഥലത്തേക്ക് തുറന്ന് വിട്ടോളി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം അങ്ങോട്ട് കയറ്റി വിട്ട്. ഇപ്പം നിലവിൽ ഇപ്പം എന്താ വെച്ചാൽ അവിടെ എന്തോ ചെറിയ ചെറിയ പണി നടക്കുന്നത് പ്രത്യക്ഷമാണ്. ഒരു കാര്യം ഞങ്ങൾക്കാർക്ക് അറിയില്ല. ഞങ്ങൾ ദുരിതത്തിലാണ്. വെള്ളന്നൂർ നിവാസികൾ പക്കാ ദുരിതമാണ്. വെള്ളന്നൂർ LP സ്കൂളുകളുണ്ട്, ചെറിയ കുട്ടികളാണ് ഈ ഇവിടെ നിന്നും നടന്നു പോകേണ്ടത്. ഇവർക്കൊക്കെ മഴവെള്ളം ഈ റോഡിൽ കെട്ടി നിന്നാൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ സ്കൂളിലേക്ക് പോകാൻ കഴിയുക? വളരെ പ്രയാസമാണ്. കാരണം ഇപ്പോൾ ഈ തിണ്ടിന് മുകളിൽ കൂടിയാണ്, ഈ ഫുട്പാത്തിന് തിണ്ടിന് മുകളിൽ കൂടിയാണ് 1 മീറ്റർ തിണ്ടിൻ്റെ മുകളിൽ കൂടി ആളുകൾ കഷ്ടപ്പെട്ട് പോകുന്നത്. പ്രായമുള്ള ആളുകൾ പോകാൻ പറ്റില്ല. പ്രായമുള്ള ആളുകൾ ഇപ്പോൾ ഒത്തിരി ഇറങ്ങുന്നില്ല. വളരെ ഡേഞ്ചറസ്. അപ്പോൾ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം ചെറിയ മക്കൾ 6-7 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടിയാണ്. സ്കൂളിൽ കുട്ടികളെ ഇപ്പോൾ തുറക്കാനായി. അപ്പോൾ അതുകൊണ്ടും റോഡ് വളരെ ശോചനീയാവസ്ഥ അവസ്ഥയിലാണ്. വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വികസനം നാടിന് നല്ലത്. ആരും ഒരു എതിർപ്പുമല്ല. ഒരു വികസനം വരുമ്പോൾ കുറേ എതിർപ്പുകളുണ്ടാവും. എതിർപ്പുകളല്ല, പല മാനദണ്ഡങ്ങളും ഒക്കെ വേണ്ടി വരും, എന്നാലേ ഈ നാടിന് വികസനം ഉണ്ടാവുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ വളരെ മോശമായ ഇതാണ് ഈ കരാറുകാരെ എടുത്തിരിക്കുന്നത് റോഡിൻ്റെ. അത് വളരെ നല്ല രീതിയിൽ ചെയ്തു തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ ആളുകൾ അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള കുറേ വീട്ടുകാർ ഇപ്പോഴും 2-3 മാസമായിട്ട് 2-വീലർ പോലും ഇറക്കില്ല. കാറുകൾ ബ്ലോക്കാണ്, ബാറ്ററി ഡൗൺ ആണ്. ഇത് കരാറെടുത്തവർക്ക് മുഴുവൻ അറിയാം വെള്ളന്നൂർ വെള്ളത്തിൻ്റെ സ്ഥിതി. വർഷം ഇപ്പം പറഞ്ഞാൽ പിന്നെ ഈ ചളിയാണ്, ചെട്ടിക്കടവിലേക്ക് പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുട്ടുക്കും മേധം. ഒരു മഴ പെയ്തിട്ട് ഒരു ദിവസം മഴ പെയ്തപ്പോഴേക്കാണ് ഇവിടെ അരക്കി താഴെയായിട്ടുള്ള വെള്ളം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ചളിയിലേക്ക് കുടിച്ചിട്ടാണ് എല്ലാവരും പോയത്. അപ്പോൾ ആ ചെട്ടിക്കടവ് പാലത്തിൻ്റെ അടുത്തേക്ക് അതിനെപ്പറ്റി പറയുന്ന സമയത്ത് കരാറുകാരെ ഒന്നും പറയില്ല. ഈ വേനലില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തുള്ളവർ മുഴുവൻ പൊടി ശ്വസിച്ച് ബുദ്ധിമുട്ടായതാണ്. 2 നേരം നനയ്ക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ പറഞ്ഞിരുന്നു, 1 ദിവസം 1 നേരം പോലും നനച്ചിട്ടില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടുള്ളവർക്ക് അധികരിച്ചിരുന്നു. പിന്നെ പല വിഷമങ്ങളുമായിട്ട് സുഖടനായിട്ട് ഈ റോഡ് സൈഡിലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് വേനലിൽ. ഇപ്പം നേരെ മറിച്ച് അന്ന് എടുത്തവർക്കറിയാം ഇത് മഴക്കാലം പറഞ്ഞാൽ ഈ ഇവിടെ സ്ഥിതി, വെള്ളന്നൂരെ സ്ഥിതി. ഈ പുഴയെടുത്താണ്, അതിനുള്ള വെള്ളപ്പൊക്കം വരും. പിന്നെ ഈ പാലം മാറ്റണം എന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ കൃഷി ഒന്നും നടത്താൻ കഴിയില്ല. അതിന് പിന്നെ എഞ്ചിനീയർ പറഞ്ഞ 2-ാമത് പാസ്സായി പറഞ്ഞതെന്ന്. ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് റോഡിൻ്റെ അവസ്ഥ ഈ രീതിയിലായിരിക്കെ ഇതിന് വേണ്ടപ്പെട്ട അധികൃതർ ശ്രദ്ധ തിരിഞ്ഞേ പറ്റൂ. Diamonds Mavur Puattu Parambu Hey.
Invest your sleep on right mattress. Four Wish mattress for healthy sleep.